നമസ്കാരം, ഞാൻ പ്രസാദ് കരിച്ചേരി. ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ പ്രസാദ് വ്ളോഗിലേക്കും കൃഷി ആഗ്രോ മെന്ററിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് 2024 വർഷത്തിലെ ആദ്യത്തെ ലോഡ് തിരുവനന്തപുരം വരെയുള്ള ലോഡാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ശതമംഗള അതുപോലെ തന്നെ ഇന്റർമംഗളയാണ് ലോഡിൽ ഏറ്റവും അധികം കയറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ ഇന്റർമംഗളേൻ്റെ തൈകളാണ്, ഞങ്ങളുടെ കൈവശമുള്ള തൈകളാണ് ഈ സമയത്തുള്ളത്. അപ്പോൾ എല്ലാം ഏകദേശം ഒരേപോലെയുള്ള ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള തൈകളാണ്. കവറാണെങ്കിൽ വലിയ കവർ 6-8 കവറിലാണ്. ഒരിക്കലും ഈ സമയത്ത് വെച്ച് കഴിഞ്ഞെങ്കിൽ നമ്മൾ ഈ മഴ സീസൺ കഴിയുമ്പോഴേക്ക് തൈ നല്ല കുഴിയും, ഏകദേശം 1.25 മീറ്റർ കുഴിയാണ് കുഴിച്ചു വെക്കുന്നത്. ആ കുഴിയുടെ മേലേക്ക് നമ്മൾ ഈ മഴ കഴിയുമ്പോഴേക്ക് തൈ വളർന്നു കിട്ടും. അത്രയും ക്വാളിറ്റിയുള്ള നല്ല തൈകളാണ് നമ്മൾ ഇവിടുന്ന് കാസർഗോഡിന്ന് തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തെങ്കിൽ നെക്സ്റ്റ്, ഇപ്പോൾ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ആണ്, കൊടുക്കേണ്ട ഓർഡർ കംപ്ലീറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ട്രിപ്പ് ഞങ്ങളത് അടുത്ത ആഴ്ച ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ അത് ആ ട്രിപ്പിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തേക്ക് ഞങ്ങൾ തൈകൾ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതാ കടവണ്ണുള്ള തൈ 3 ഇലകൾ വന്നിട്ടുണ്ട്. ചിലതിന് 4-ാമത്തെ ഇലകളായിരിക്കും. ഇത് 4-ാമത്തെ ഇലയാണ് ഇനി വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള തൈകളാണ് ഏകദേശം നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന ആൾക്ക് ഇതിനേക്കാളും നല്ല ഉഷാറായി കിട്ടും. പക്ഷേ ചില ആൾക്കാർക്ക് പെട്ടെന്ന് വെക്കാനുള്ള ആ ഒരു ഇത്, മഴ വന്ന് തുടങ്ങിയ സമയത്ത് തന്നെ വെക്കാനുള്ള ആ ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ കയറ്റി പോകുന്നത്. ഈ സമയത്ത് തന്നെയാണ് എല്ലാ ഏകദേശം ആൾക്കാരും തൈകൾ വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഞങ്ങളുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എഴുതിയിടുക. അപ്പോൾ പുതിയതായിട്ടൊന്നും പറയാനില്ല, ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൃഷിക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി എല്ലാവരും നടത്തണം. ഇത്രയും പറഞ്ഞുകൊണ്ട് പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇല്ലെന്നാ അതിലൂടെ